നല്ല മെഴുകുതിരിന്റെയൊക്കെ നല്ലത് വളക്ക് ഉപയോഗിക്കണം. കാരണം എന്താ വെച്ചാൽ ഒന്നൊരു വോയിസ് കൂടുതൽ കിട്ടും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ, ഗോൾഡിൽ നിന്ന് മെർക്കുറി നമുക്ക് എങ്ങനെ റിക്കവറി ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട് സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മളെ ചാനൽ മോണിറ്റേഷൻ എനേബിൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള കാരണം, അത് വിജയിക്കാനുള്ള കാരണം പൂർണ്ണമായിട്ടും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇനിയും മുമ്പോട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ മെർക്കുറി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും ഗോൾഡ് എങ്ങനെയാണ് റിക്കവറി ചെയ്യേണ്ടതും എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായി വിവരിച്ച് തന്നിരുന്നു. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഗോൾഡ് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെഴുകുതിരിയാണ്, പിന്നെ ഒരു പേന, പിന്നെ ഒരു ഷീറ്റ്, ഇത് പിന്നെ തകരൻ്റെ ഒരു ഷീറ്റാണ്, പിന്നെ ഗോൾഡ്. അപ്പോൾ ഞാൻ, അതായത് ഇതൊരു ഗോൾഡാണ്. അപ്പോൾ ഇത് ഞാൻ മെർക്കുറിയിൽ ഇട്ടേം കൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഞാൻ ഈ കളറ് എങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ഒറിജിനൽ ഗോൾഡായി മാറുന്നത്, അതായത് ഞാൻ മുമ്പ് ഞാൻ മെർക്കുറി ഉപയോഗിച്ച് ഗോൾഡ് എടുക്കുന്നത് കാണിച്ചിരുന്നു. ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കളറാണ്, അതായത് വെള്ളിയുടെ ഒരു കളറാണ് ആയിത്തീരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ കളർ എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ഈ കാണുന്നത് മെർക്കുറിയാണ്. അപ്പോൾ നമ്മൾ ഇതിലുള്ള മെർക്കുറിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ച്. മെർക്കുറിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് തന്നിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു പാനലിൻ്റെക്കും നല്ല, നമുക്ക് ഒരു പലകയുടെ പീസ് എടുക്കുകയാണെങ്കിൽ അത്രക്കും നന്നു. അപ്പോൾ നമ്മൾ കഴിയുന്ന ഒരു പലകൻ്റെ പീസ് എടുക്കാൻ നോക്കാം. ഇത് ഞാനിപ്പോൾ നല്ല പലക, ക്വാളിറ്റിയുള്ള പലക ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഇതായാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, മെർക്കുറി ഉപയോഗിച്ചാണ് ഇത് ചൂടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും മാസ്ക് ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിഷാംശമാണ്. അപ്പോൾ ഈ വിഷാംശം നമ്മൾ ഈ ചൂടാക്കുന്ന സമയത്ത് കത്തിങ്ങിട്ട് പൊട്ടിത്തെറിച്ചു പോകും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ ശ്വാസകോശത്തിൽ വന്നിട്ട് അത് പ്രശ്നമാകും. അപ്പോൾ എന്തായാലും മാസ്ക് ഉപയോഗിച്ച് നിങ്ങൾ എന്താക്കാം, മാത്രം ചൂടാക്കാം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേന എടുക്കാതിന് ശേഷം അതിൻ്റെ ടോപ്പ് അഴിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലർ എടുത്ത് ഒഴിവാക്കാം. ഇതെടുത്തിട്ട് ഒഴിവാക്കിയാണ്. അതിനുശേഷം നമുക്ക് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ ബാലൻസുള്ള ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാവും, അതായത് ഈ ഫില്ലറിൻ്റെ ഒരു ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഒന്നുകൂടി ഒന്ന് ഇതായി കൊടുക്കുക. ആ ഹോൾസ് ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി, അതായത് ഇതിൻ്റെ തുഞ്ചത്തുള്ള ഹോൾസ് ഒന്നുകൂടി ചെറുതാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇപ്പോൾ ഹോൾസ് അടിഞ്ഞിരിക്കണം. ഇതൊന്ന് ചൂടാക്കിയാൽ തന്നെ ഇത് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ആ ഹോൾസ് ഉണ്ടാവും ചെറുതായി മാറും. ചെറുതായി മാറി കഴിഞ്ഞാലാണ് ഇതിൽ നമ്മൾ എയർ ഇതിൽ കൂടി കൊടുക്കുക. അപ്പോൾ എയർ കൊടുക്കണത് പിന്നെ സ്പ്രെഡ് ആവാൻ, അതായത് നല്ല സ്പ്രെഡ് നല്ല വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോൾസ് ചെറുതാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇത് വെച്ചിട്ട് ഒരുക്കാൻ കഴിയും, അതായത് തീ കൊടുത്തിട്ട് ഒരുക്കാൻ കഴിയും. നമുക്ക് ഇതിന് തീ കൊടുക്കാം. ഇപ്പോൾ നമ്മളെ മെഴുകുതിരിക്ക് തീ കൊടുത്തിരിക്കണം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മുമ്പ് കാണിച്ചതുപോലെ തന്നെ ഗോൾഡ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മെർക്കുറി ഉപയോഗിച്ചെടുത്ത ഗോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി നിങ്ങൾക്ക് തന്നെ മനസ്സിലായിണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പാനലിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെച്ചത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നമുക്ക് ചൂടാക്കണേ പെട്ടെന്ന് ചൂടായി കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഈ ഏരിയ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടുള്ളൂ. ഈ വക്കത്ത് വെക്കണമെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിലേക്ക് ചൂട് കിട്ടും. അപ്പോൾ അങ്ങനെ എന്താകും, ചൂടായിട്ട് പെട്ടെന്ന് ഇതിന്മേലെ ഇതൊക്കെ റിമൂവ് ആയി കിട്ടും. അപ്പോൾ എന്തായാലും കഴിയണം നിങ്ങൾ എല്ലാവരും മാസ്ക് ഉപയോഗിച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഗോൾഡ് റിക്കവറി ചെയ്ത് കിട്ടുന്ന സമയത്ത് ഇതുപോലെ കളറിലായിരിക്കും ഗോൾഡ് വരിക. അപ്പോൾ നമുക്ക് ഇതങ്ങനെ റിക്കവറി ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമ്മൾ എന്താക്കാൻ വേണ്ടി വെച്ചാൽ, ഇത് നമ്മൾ വായിൽ വെച്ചിട്ട് എയർ തള്ളാൻ വേണ്ടി, അപ്പോഴാണ് ഇതിൽ എയർ വരിക. ആ വോയിസ് നമ്മൾ ഇവിടേക്കാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ട ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാൻ നോക്കേണ്ടിയ. നിങ്ങൾ കണ്ടില്ലേ പവർ വരണം? നിങ്ങൾ കണ്ടില്ലേ? നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ പവർ. അതായത് നല്ല പവറിലായിരിക്കും, ഒരു ഡിഗ്രി ചൂടിലായിരിക്കും അങ്ങോട്ട് പവർ ചെയ്യുക. അപ്പം അഞ്ചിലാണ് പൊട്ടിത്തെറിച്ചു പോകുക. നോർമലി നമ്മൾ ഇതമ്മോണം കത്തിച്ച് അതിൻ്റെ അടുത്ത് വെച്ചാൽ അത് പൊട്ടിത്തെറിച്ചു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. അതായത് നമ്മൾ തീ കാണൂല, തീ കാണാതെ അത്രക്കും പവറിൽ നമുക്ക് വോയിസ് ചെയ്യണം. അപ്പോൾ ആ വോയിസ് ആണ് നമുക്ക് ഇമൾക്ക് കൊടുക്കേണ്ടത്. അത്രക്കും പവറിൽ നമ്മൾ ഇതിൽ കൊടുത്താൽ ഇതിലൊക്കെ റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം.
അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് പവർ നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടിയില്ല, എയർ തള്ളണേരം ഒരുപാട് പവർ കൊടുക്കേണ്ടിയില്ല. ഈ വശത്തൂടെയാണ് നമ്മൾ എയർ തള്ളേണ്ടി. അപ്പൊ ഈ വശം ചെറുതാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം, ചൂടാക്കിട്ട് ഒഴിവാക്കുന്ന നമുക്ക് നോക്കാം. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് പവർ കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓവറായിട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർ ടൈം ഇത് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അതായത് ഇതൊരു ഏകദേശം ഒരു 4 മിനിറ്റിനടുത്ത് നമ്മൾ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ കഴിയുന്നിടത്തോളം ശ്വാസം എത്രത്തോളം മാക്സിമം പിടിച്ചേക്കാൻ കഴിയും, അത്രത്തോളം എടുത്തതിന് ശേഷം വിട്ടതിന് ശേഷം പിന്നെ നമ്മളെടുത്ത് പിന്നെയും നമ്മൾ അതേപോലെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ കറക്റ്റ് ചൂട് ആ ലെവലിൽ ടെമ്പറേച്ചർ ചൂട് കിട്ടിയില്ല, അത് റിക്കവറി ആയി കിട്ടില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇതാക്കണ ഒരു ഏകദേശം നമ്മളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് ടൈം ആയി, ഒരു ഏകദേശം 4 മിനിറ്റിൻ്റെ അടുത്തായി നമ്മളിപ്പോൾ ഇത് ഒരു ചൂടാക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നുള്ള സാധനങ്ങളൊക്കെ റിക്കവറി ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയമായിപ്പോൾ അത്. ഇപ്പോൾ ഇതാക്കണ നമ്മളെ ഗോൾഡിൻ്റെ കളറ് ഗ്ലേസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ ഗ്ലേസിങ് കിട്ടണമെങ്കിൽ എന്താക്കണം, ഇത് പോളിഷ് ചെയ്യണം. അപ്പോൾ പോളിഷിൻ്റെ പരിപാടിക്ക് ഈ ഗോൾഡിൻ്റെ വർക്ക് ചെയ്യുന്നവരാണ് ചെയ്യുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ മെർക്കുറി ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും നേരത്തെ കളറല്ല ഇപ്പോൾ. ഇതാണ് യഥാർത്ഥ ഗോൾഡിൻ്റെ കളറാണിത്. നമുക്ക് ഇതിപ്പോൾ അഥവാ മെർക്കുറി പിടിച്ചത് വളയിലോ മാലയിലോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇതുപോലെ കത്തിച്ചതിന് ശേഷം ആ മെർക്കുറി റിലീസാക്കി കുറച്ച് കാലം നമ്മൾ ഉപയോഗിച്ച പഴയ രീതിയിലുള്ള കളറിലേക്ക് തന്നെ മാറും. പക്ഷെ നോർമലി ഒറിജിനൽ ആയ ഗോൾഡ് ഈ കളർ ഈ ഒരു കളറിലായിരിക്കും മാറി നിൽക്കുക. പിന്നെ കോപ്പറിന്റെ കോട്ടി കോപ്പർ ഉപയോഗിക്കാത്ത ഗോൾഡൊക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഒറിജിനൽ ഗോൾഡിന്റെ കളറാണ് ഇതുപോലാണ് ഗോൾഡ് മാറി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇതിന്റെ പോളിഷും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണമെങ്കിൽ ഇത് നോർമലി ഉപയോഗിക്കുന്ന വളയമാലയൊക്കെയാണെങ്കിൽ കുറച്ച് കാലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കേകല് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആ കളറിലേക്ക് തന്നെ മാറി കിട്ടും, പഴയ കളറിലേക്ക് തന്നെ. അപ്പോൾ ആരെങ്കിലും മെർക്കുറി തട്ടിങ്ങിട്ട് അങ്ങനെ കളറ് മാറിയിട്ടുണ്ട്, ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് കാലം സമയം കഴിഞ്ഞാൽ നോർമലി ആ രീതിയിലേക്ക് മാറും. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പേ ആ മെർക്കുറി എടുത്തിങ്ങനെ ഗോൾഡ് റിക്കവറി ചെയ്യുന്നതിനെ കുറിച്ച് പൂർണ്ണമായും കാണിച്ചിരുന്നു. അതാരെങ്കിലും കാണാത്തവരെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ലിങ്ക്, അത് പോയി കാണാം. കാരണം ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് മുമ്പോട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾ കണ്ടെടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പൂർണ്ണമായിട്ട് വിവരിച്ച് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ്, ഇത് ഭയങ്കര ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാസ്ക് ഉപയോഗിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വെച്ച് മെർക്കുറി ഉപയോഗിക്കാതിരിക്കാൻ എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. ഇനി എന്തായാലും ഞാൻ ഇത് ഗോൾഡ് എടുത്തതിന് ശേഷം, ഇപ്പം മഴ മൊത്തത്തിൽ മഴയാണ്, എല്ലാ സ്ഥലത്തും മഴയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മുന്നേ റേപ്പിലും ഗോൾഡ് എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഗോൾഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കാണിച്ച് തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ, തൽക്കാലത്തേക്ക് ഒരു ഗോൾഡിൻ്റെ പീസ്, അത് നമുക്ക് ഇതിൽ കാണിച്ച ഗോൾഡ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി, ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഗോൾഡാണ്. ആ വീഡിയോ കാണാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ, വീട്ടിൽ വെച്ച് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക, നിങ്ങൾ പുറത്തെവിടെങ്കിലും പോയി ഉപയോഗിക്കുക. ഒരിക്കലും ഉരുക്കിയെടുക്കാൻ കഴിയില്ല, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. മെഷീനറീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉരുക്കിയെടുക്കാൻ കഴിയൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു 3-4 ദിവസം മുമ്പ് ഇട്ട പോസ്റ്റാണ്. അതിൽ പോയിട്ട് അതിൽ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, Q&A ആണ്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാലും പോയി ചോദിക്കാൻ മറക്കരുത്. കാരണം എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചെങ്കിലും കൂടുതൽ ആളേക്കും അത് എത്തിയിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്ര ഫോർവേഡ് ഈ യൂട്യൂബ് ചെയ്യൂല, കഴിയുന്ന റീച്ച് കമ്മിയാണ് ചെയ്യുന്നത്. നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് പോലും എത്തുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാരെ വാട്സപ്പിൽ വന്ന് പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും പുതിയ ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കയറുക, എൻ്റെ ചാനലിൽ കയറുക, അതിൽ കമ്മ്യൂണിറ്റി കാണും. കമ്മ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാലും പോയി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതുവരെ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ റീപ്ലൈ തരാതിരുന്നിട്ടൊന്നും
ഒന്നുമില്ല. അപ്പൊ എന്റെ കമ്മ്യൂണിറ്റി ആപ്പിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.